വെൽക്കം ബാക്ക്. കിച്ചൻഡേയുടെ ഓണക്കൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് പിസ്സ പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് പിസ്സ പോപ്സ് എന്ന് ഇതിന് പറയാറുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിസ്സ പോക്കറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പിസ്സ ഡോ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മാവ് കുഴയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം ചെറു ചൂടുപാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമ്മൾ യീസ്റ്റ് പൊങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചൂടൊന്നും പാലിന് പാടില്ല കേട്ടോ, ചെറു ചൂട്. നമ്മൾ യീസ്റ്റ് പൊങ്ങിയാൽ മാത്രമാണ് മാവ് നല്ല രീതിയിൽ ശരിയാവത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ യീസ്റ്റ് കൊടുക്കാം. ഞാനിവിടെ ഒരു ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ബ്ലൂം ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ല പോലെ പൊങ്ങിയാലാണ് നമ്മുടെ മാവ് ശരിയാവത്തുള്ളൂ. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് സോ ഇതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അല്ല ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് 2 മണിക്കൂർ നമുക്കൊരു പ്രൂഫ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു കിച്ചൺ ടവൽ വെച്ച് ഞാനത് കവർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ സോസാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഞാനത് മിക്സിയിലിട്ട് അടിച്ച് പ്യൂറിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ പിസ്സ സോസിനൊക്കെ ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കളറ് മാറുന്നത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. എനിക്ക് ഇങ്ങനെ സോസ് ഉണ്ടാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ടൊമാറ്റോ സോസ് കുറച്ച് ഓർഗാനോയ്ക്ക് ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതി എളുപ്പത്തിന്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കളറ് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂറി ചേർത്ത് വെക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് സോസ് ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഓറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബേസിൽ. ഈ ഓറിഗാനോടൊക്കെ മണമാണ് കേട്ടോ ആ പിസ്സയുടെ ശരിക്കുള്ള ഒരു മണം കിട്ടണേ ഇതൊക്കെ ഇടണം. ഇതിൽ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിലൊരു തിക്ക് സോസ് ആവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. അപ്പം നമ്മൾ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ പോക്കറ്റിൻ്റെ ഫില്ലിങ്ങാണ്. ഫില്ലിങ്ങിനായിട്ട് സെയിം നമ്മുടെ ഞാൻ കസടി ഉണ്ടാക്കിയ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കും. ഇതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സീസണിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് ടാക്കോ സീസണിങ് ആണ് കേട്ടോ. നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ഒക്കെ പോലെ അതിൻ്റെ റെസിപ്പി ഞാൻ കസടിയെ ചെയ്ത സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ സെയിം റെസിപ്പി തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഈ ഇറച്ചി ഈ ചിക്കൻ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കേട്ടോ, വെള്ളം കഴിക്കും. ഗീ ഫില്ലിങ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. സോസേജോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസോ എന്തെങ്കിലും ഫില്ലിങ് പിസയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മാവ് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഒന്നൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാം. ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല വലുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കണ്ട, അത്യാവശ്യം ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. അത് ഞാനൊരുമാതിരി ഒരു റെക്റ്റാങ്കുലർ ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു സ്കയേഴ്സായിട്ട് മുറിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പിസ്സ കട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിതില്ലെങ്കിൽ നമ്മുടെ സാധാ കത്തി വെച്ചിട്ട് മുറിക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞു സ്കയേഴ്സായിട്ട് മുറിക്കാം. ഇവിടെ ഒന്ന് ജസ്റ്റ് കീറിപ്പോയിട്ട് അത് കുഴപ്പമില്ല, നമുക്ക് അത് മാറ്റിയിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കാം. അതാ ഈ സ്ക്വയർ എടുക്കാം. ഇത് കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഫിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം, നമുക്ക് എയർ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി വെച്ചിട്ട് വീറ്റും ചെയ്യാം കേട്ടോ. വളരെ നല്ലതാണ്, വീറ്റ് ചെയ്താലും നന്നായിട്ട് കിട്ടും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് അതിന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇത് അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചീസാണ് ഇട്ടിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സൈഡൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പോരത്തൊന്നുമില്ല ബേക്ക് ചെയ്താലും. അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാഴ്സലി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടർ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്കതൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓവനിൽ വെച്ചിട്ട് 200°C ഒരു 10-13 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ പിസ്സ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമുക്കിപ്പോൾ പെട്ടെന്ന് പിസ്സ കഴിക്കാൻ തോന്നി, ഇതുപോലെ കുഞ്ഞു പോക്കറ്റ്സൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു.